ദക്ഷിണാഫ്രിക്കയിലെ പെർത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് വരികയായിരുന്ന എമിറേറ്റ്സ് എയർലൈൻസ് വിമാനം കാലാവസ്ഥ പെട്ടെന്ന് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ആകാശ ചുഴിയിൽ വീണിട്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റി. ക്രൂ അംഗങ്ങൾക്കും പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഉദ്യോഗസ്ഥർ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ യാത്ര വിമാനത്തിൽ പോകുമ്പോൾ എത്ര നീണ്ടതാണെങ്കിലും ചെറിയ ട്രിപ്പാണെങ്കിലും പരമാവധി സമയം പറ്റുന്നിടത്തോളം ഈ സീറ്റ് ബെൽറ്റ് ധരിച്ച് തന്നെ ഇരിക്കണമെന്നാണ്. പല ആളുകളും വിമാനം അങ്ങോട്ട് ഉയർന്നിട്ട് ആ സീറ്റ് ബെൽറ്റുമായി ബന്ധപ്പെട്ട സൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പെട്ടെന്ന് നമ്മളെന്ത് ചെയ്യും, ഈ ബെൽറ്റ് ഊരുന്ന കാര്യത്തിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ തിരിക്കും. ആ ഒരു സ്വഭാവം മാറ്റണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് ആ സമയത്ത് തന്നെ വിമാനം തിരികെ ദുബായിൽ ലാൻഡ് ചെയ്തു. പക്ഷെ ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിരുന്നു. ഈ ആകാശ ചുഴിയിൽ മുൻകൂട്ടി അറിയാതെ കണ്ട് പെട്ടെന്നിങ്ങനെ ടർബുലൻസ് വന്ന് ആ ചുഴിയിലേക്ക് വീഴുമ്പോൾ ബെൽറ്റ് ധരിക്കാതിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും മൂക്ക് വന്നിടിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. ചില ആളുകൾക്ക് ഛർദി ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും, സീറ്റിൽ നിന്ന് മാറിപ്പോയി തറയിലേക്ക് വീഴും. നടന്നു പോകുന്നവരാണെങ്കിൽ അവരും വീഴാനുള്ള സാധ്യതയുണ്ട്. ക്രൂ അംഗങ്ങളാണെങ്കിൽ ഈ ആഹാരമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരും മറിഞ്ഞു വീഴും. ചില ആളുകൾ സാധനങ്ങൾ മുകളിൽ വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് ഒതുക്കി വയ്ക്കില്ല. ഒരു തട്ടലും മുട്ടലും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തുറന്നു വന്നിട്ട് നമ്മുടെ പുറത്തേക്ക് തന്നെ വന്ന് വീഴും. ഇതൊക്കെ യാത്രക്കാരായ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളെയും ബഹുമാനപ്പെട്ട പ്രേക്ഷകരെയും ഓർമ്മിപ്പിക്കുന്നു. ഷാർജയിലെ ഖാലിദ് പോർട്ടിൽ 10 കിലോഗ്രാം മയക്കുമരുന്ന് പിടിച്ചെടുത്തിരിക്കുകയാണ്. 10 റോളുകളാക്കി ചുരുട്ടി വെച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ ഖാലിദ് പോർട്ടിലെ എക്സ്റേ സംവിധാനം മികവുറ്റതാണ്. അതിൽ പിടിവീണു, ആളെ പിടികിട്ടിയിട്ടുണ്ട്. 2050 ആകുമ്പോൾ, അതായത് ഏതാണ്ടൊരു 26 വർഷം അത് കഴിയുമ്പോൾ, UAE നിരത്തിലോടുന്ന വാഹനങ്ങളിൽ പകുതിയും ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളായിരിക്കുമെന്നാണ്. നിലവിലുള്ള പെട്രോൾ ഡീസൽ ഉപയോഗിക്കുന്ന സംവിധാനം ഏറ്റവും കുറഞ്ഞത് പകുതി കണ്ട് കുറയുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളും ഊർജ്ജമന്ത്രിയും പറയുന്നത്. അബുദാബിയിലെ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ നവീകരണ പ്രവർത്തനം ധ്രുതഗതിയിൽ നടക്കുമ്പോൾ അതിനുവേണ്ടി MA യൂസഫലി 1 മില്യൺ ദിർഹം സംഭാവനയായി നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആ ചെക്ക് കൈമാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്ലാന്റ് എവിടെയെന്ന് ചോദിച്ചാൽ അത് UAE യിലാണ്. ദുബായ് ഭരണാധികാരി ഇന്നതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 950 മെഗാവാട്ട് വൈദ്യുതിയാണ് ഈ സൗരോർജത്തിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ട സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. ചെറിയ കാശൊന്നുമല്ല, 1578 കോടി ദിർഹമാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി ചിലവഴിക്കുന്നത്. UAE വെറുതെ പറയുന്നതല്ല, ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ വേണ്ടി ശുദ്ധമായ ഊർജം കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ്.